വിവാദമായി കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിലെ ജാസ്മിൻ ഗബ്രി കോംബോ ഗബ്രിയുടെ പുറത്താക്കലിലൂടെ അവസാനിച്ചിരിക്കുകയാണെന്ന് പ്രേക്ഷകർ വിധി എഴുതി കഴിഞ്ഞു ഈ കോംബോ രണ്ട് മത്സരാർത്ഥികൾക്കും ഒരുപോലെ തിരിച്ചടിയായെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് തനിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും പുറത്താകേണ്ട മത്സരാർത്ഥി ആയിരുന്നില്ല ഗബ്രി എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഗബ്രി പോയതോടെ ഇനി ജാസ്മിൻ എങ്ങനെയായിരിക്കും മത്സരിച്ച് മുന്നേറുകയെന്നറിയാനും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് ഒരു നല്ല ഗെയിം പ്ലാനോടെ വന്നിരുന്നുവെങ്കിൽ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി ജാസ്മിൻ എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എത്ര എലിമിനേഷൻ ലിസ്റ്റിൽ വന്നാലും ജാസ്മിൻ പുറത്തേക്ക് പോകില്ലെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഗെയിം പ്ലാൻ മറ്റൊന്നായിരുന്നെങ്കിൽ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെയുള്ളതിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ വാരിക്കോരാൻ അവസരം ലഭിച്ച വ്യക്തിയായി ജാസ്മിൻ ജാഫർ മാറിയേനെ അങ്ങനെ പറയാനുള്ള കുറച്ചു കാരണങ്ങളായി പ്രേക്ഷകർ പറയുന്നത് ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടും പുറത്ത് ഇത്രയധികം നെഗറ്റിവിറ്റി ആയിട്ടും ഒരു നോമിനേഷനിൽ വന്നാൽ പോലും ജാസ്മിൻ എവിക്റ്റ് ആകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു കാരണമായി ആരാധകർ പറയുന്നത് ജാസ്മിനുള്ള സപ്പോർട്ട് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ചതല്ല എന്നതും ബിഗ് ബോസിൽ വരുന്നതിനു മുന്നേ തന്നെ ജാസ്മിന് വൺ പോയിന്റ് മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അഞ്ഞൂറ്റി ഏഴ് കെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള ഇന്റർവ്യൂകളിലും ടി വി ഷോയിലും പങ്കെടുത്ത ആളാണ് ജാസ്മിൻ ആക്സെപ്റ്റൻസ് വളരെയധികം കിട്ടിക്കൊണ്ടിരുന്നു പൊതുവേ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവരെ പറ്റി പറയാനുള്ള അവസരം എല്ലാ കണ്ടസ്റ്റന്റുകൾക്കും ലഭിക്കാറുണ്ട് ഓരോരുത്തർ അവരുടെ കഥകൾ സത്യസന്ധമായും അല്ലാതെയും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ചില ജീവിതകഥാ സെഗ്മെന്റുകളൊക്കെ ഭയങ്കരമായി വൈറലാണ് തൊട്ടു മുന്നേ നടന്ന സീസണിലെ അനിയൻ മിഥുന്റേതുപോലെ പക്ഷെ ജാസ്മിന്റെ ചരിത്രങ്ങളൊക്കെ കാഴ്ചക്കാർക്ക് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ അധികം ഉണ്ടായിട്ടില്ല ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതൊക്കെ അവൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമായ ശേഷം കടങ്ങളൊക്കെ ഒറ്റയ്ക്ക് തീർത്തു എന്നും ഒക്കെ പറയുമ്പോഴും അതിനെ ചൊല്ലി നല്ല ചർച്ചകൾ നടത്തിയവരും മോശം ചർച്ചകൾ നടത്തിയവരുമുണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഇന്നത്തെ ജാസ്മിൻ വരെ എത്തിപ്പെടാനുള്ള കഷ്ടപ്പാടുകളൊക്കെ വിവരിച്ച് ജനുവിനായി നിന്നിരുന്നുവെങ്കിൽ റോബിനും ആരാർക്കും കിട്ടിയ ലെവൽ സപ്പോർട്ട് നേടിയെടുക്കേണ്ട താരമാണ് ജാസ്മിൻ എന്നുമൊക്കെയാണ് ബിഗ് ബോസ് നിരീക്ഷകർ പറയുന്നത് ക്യൂട്ട്നെസ് കൊണ്ടും സേഫ് ഗെയിം കൊണ്ടും ഒരു കൂട്ടം ആളുകളുടെ സപ്പോർട്ട് നേടാൻ പറ്റുമെന്നതിനുള്ള എക്സാമ്പിളാണ് ശ്രീധവും അർജുനും ഒരു സമയം വരെ ശ്രീതു അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ മലയാളം നന്നായി സംസാരിക്കാൻ പോലും അറിയാതെ അമ്മ അറിയാതെ എന്ന സീരിയലിന്റെ നിഴലിൽ പ്രിയം പിടിച്ചു പറ്റി പലയിടത്തും ശ്രീധു നല്ല ക്യൂട്ടാണ് അതുകൊണ്ട് വോട്ട് ചെയ്യുന്നു എന്നും അർജുനെ കുഴപ്പമില്ലാത്ത ഒരു ഹാൻസം പയ്യനാണ് അതുകൊണ്ട് വോട്ട് കൊടുക്കുന്നു എന്നും ഒക്കെയുള്ള കമന്റുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഗബ്രിയെ പറ്റി പറയുമ്പോൾ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ നാക്കിന് എല്ലില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഒന്ന് അറിഞ്ഞു കളിച്ചിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറം എത്തേണ്ട പ്ലെയർ ആണ് ഗബ്രി കാരണം നന്നായിട്ട് ടാസ്ക് കളിക്കും എന്നതാണ് മറ്റ് കമന്റുകൾ ഗബ്രി അർജുനെ പോലെ വള്ളിയൊന്നും പിടിക്കാതെ സംസാരമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് ഒരു വ്യക്തിത്വം കാണിച്ചിരുന്നുവെങ്കിൽ ശേഷം ഈ അർജുൻ ശ്രീധു കോംബോ പോലെ ജാസ്മിൻ ഗബ്രി വന്നിരുന്നുവെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് വാരിക്കോരി എടുക്കാമായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നു അങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന ജിൻഡോ സിബിനൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ വില്ലന്മാരുടെ റോൾ ആകുമായിരുന്നു ഇനി എന്താണെങ്കിലും ജാസ്മിന്റെ ഗെയിം മാറുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇൻഡിവിജ്വലായി നിന്നുകൊണ്ട് ഗബ്രിയുടെ നിഴൽ പറ്റാതെയുള്ള ജാസ്മിന്റെ ഗെയിം എന്താണെന്ന് കാണാനുള്ള പ്രതീക്ഷയാണ് എല്ലാ പ്രേക്ഷകരിലും ഉള്ളത് ടോപ്പ് ഫൈവിൽ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല